യാത്രകൾ അവസാനിക്കുന്നില്ല. എല്ലാവർക്കും KL ട്രാവൽ ഫാക്ടറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സമയം രാവിലെ 6:30. ഹൊറിസോൺ മലയിലേക്ക് കൂടെ പോകുന്ന നിസാർ ബ്രോയാണ് കൂടെയുള്ളത്. ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ നാടിനടുത്തുള്ള ഏകദേശം 4 കിലോമീറ്റർ അപ്പുറമുള്ള ആക്കോട് കോടിയമ്മിൽ പുതുതായി ആരംഭിക്കുന്ന ഒരു റിസോർട്ട് കാണുവാൻ വേണ്ടിയിട്ടാണ്. ഇരുട്ട് നീങ്ങി വെളിച്ചം പരന്നിരിക്കുന്നു. ഞങ്ങൾ പതിയെ ആക്കോടിലേക്ക് നീങ്ങി. ഞങ്ങൾ രണ്ടുപേർ ഒറ്റയ്ക്കല്ല. ആക്കോടെത്തുന്നതിന് മുമ്പ് കോടിയമ്മൽ എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. ഞങ്ങളുടെ കൂടെ സ്കൂളിൽ പഠിച്ച നിഷാദ് എന്ന കൂട്ടുകാരൻ, അവനെയും പിക്ക് ചെയ്ത് വേണം നമുക്ക് ഈ ഒരു ലൊക്കേഷനിലേക്ക് പോകാൻ. ഈ വലതുവശം കാണുന്ന വഴിയാണ് റിസോർട്ടിലേക്കുള്ള വഴിയെന്ന് നിസാർ ബ്രോ പറഞ്ഞു. കൂട്ടുകാരൻ നിഷാദിന്റെ നാടായ കോടിയമ്മയിലെത്തി. അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഏതായാലും രണ്ടും കൽപ്പിച്ച് അവന്റെ വീട്ടിലേക്ക് ഞങ്ങൾ ഇറങ്ങി. ഈ കാണുന്ന ഇറക്കം ഇറങ്ങി വേണം നിഷാദ് ബ്രോയുടെ വീട്ടിലെത്താൻ. നിസാർ ബ്രോക്ക് ഈ വഴി സുപരിചിതമാണ്. ഇനി വീട്ടിലെത്തിയിട്ട് ആളവിടെ ഉണ്ടോ എന്നറിയില്ല. നിസാർ ബ്രോ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏതായാലും വീടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിൽ നേരിട്ട് ചെന്ന് ചോദിക്കാം. കൂട്ടുകാരൻ്റെ വീടാണ് ഈ കാണുന്നത്. പക്ഷികളുടെ ചില ചില ശബ്ദങ്ങൾ കേൾക്കുന്നു. വലതുവശത്ത് കാണുന്ന ആ വലിയ കൂടിൽ ഒരുപാട് പക്ഷികളുണ്ട്. അതിനെ പിന്നീട് കാണിക്കാം. ഞങ്ങൾ 2 മിനിറ്റ് ഞാനും നിസാർ ബ്രോയും വലങ്ങും തെലങ്ങും നോക്കി. വലിയ ശബ്ദത്തിൽ ഞങ്ങൾ വിളിച്ചു നോക്കി. നോ റെസ്പോൺസ്. ചിലപ്പോൾ ആൾ ഉറങ്ങുകയായിരിക്കും. വീണ്ടും വീണ്ടും വിളിച്ചു. അവസാനം ബെല്ലടിച്ചു. കൂട്ടുകാരൻ പുറത്തിറങ്ങി വന്നു. നിഷാദ് ബ്രോ എൻ്റെ മുമ്പിൽ വേഗത്തിൽ നടന്നു. ക്യാമറ പുള്ളിക്ക് അത്ര താല്പര്യമില്ലാന്ന് തോന്നുന്നു. നിസാർ ബ്രോ അപ്പോഴേക്കും മുന്നോട്ട് നീങ്ങി. ഞാൻ വിചാരിച്ചിരുന്നത് ആക്കോട്ടിലാണ് റിസോർട്ട് എന്നാണ്. പക്ഷേ ഇത് കോടിയമ്മലാണ്. കോടിയമ്മലിൻ്റെ ഭാഗത്താണ് ഈ റിസോർട്ട് വന്നിട്ടുള്ളത്. ആ കാണുന്നത് അരൂർ വഴി നമ്മൾ വന്ന റോഡ്. നിഷാദ് ബ്രോ ആർക്കോ കാര്യമായി വിളിക്കുന്നു. ചോദിച്ചപ്പോൾ മറ്റൊരു കൂട്ടുകാരൻ ഇബ്രാഹിമിനെയും കൂടെ കൂട്ടാമെന്ന് നിഷാദ് ബ്രോ പറഞ്ഞു. മൺപാതയിലൂടെ ഞങ്ങളെ ബുള്ളറ്റ് മുമ്പോട്ട് നീങ്ങി. ഇബ്രാഹിം കുറച്ചു കഴിഞ്ഞ് എത്തുമെന്ന് പറഞ്ഞു. ഈ ഭാഗങ്ങളിൽ ഒരുപാട് ചെങ്കൽ കോറികൾ നമുക്ക് കാണാം. ഈ റിസോർട്ട് വരുന്ന സ്ഥലത്ത് പോലും ചെങ്കൽ കോറികളാണത്രേ. നമുക്ക് കുറച്ച് മുകളിലേക്ക് കയറാനുണ്ട്. വാഹനം ഈ സൈഡിൽ പാർക്ക് ചെയ്യാം. കൂട്ടുകാരൻ വണ്ടി നിർത്തി. ഞങ്ങളെല്ലാവരും വണ്ടിയിൽ നിന്നിറങ്ങി. തൊട്ടടുത്ത നിമിഷം തന്നെ കൂട്ടുകാരൻ ഇബ്രാഹീമും ആ വഴിയെ വരുന്നു. അവൻ വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഞങ്ങൾ 4 പേരായി. ഞങ്ങൾ ഒപ്പരം GHSS തടത്തിൽ പുറമ്പയിൽ പഠിച്ചവരാണ്. ഒരുപാട് കാലമായി ഇവരെയൊക്കെ ഞാൻ കണ്ടിട്ട്. ആകാശത്തിൻ്റെ നീളിമയും മേഘത്തിൻ്റെ വെല്ലപ്പോക്കും നോക്കി ഞങ്ങൾ മുകളിലേക്ക് നടന്നു. സ്വല്പം നടക്കാനുണ്ട്. കുറച്ച് നടന്നപ്പോൾ കോറി വേസ്റ്റ് ഇട്ട റോഡ് കിട്ടി. ഞാൻ ആലോചിച്ചു, ഇവിടെ ഈ പ്രദേശം എങ്ങനെയാണ് ഒരു റിസോർട്ടാക്കി മാറ്റുക. എല്ലാം സാധിക്കും. എന്നാലും എൻ്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടേക്ക് വരുന്ന വാഹനങ്ങൾ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചു സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു. കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു റോഡ് ദാരിട്ടതാണെന്ന്. അല്ല, അത് കരിങ്കൽ ചീളാണ്. സൈഡിലൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഇവിടുന്ന് നല്ല വ്യൂ ഉണ്ട്. അടുത്ത മല നമുക്ക് ഇവിടുന്ന് കാണാം. ചെറിയ രൂപത്തിൽ കോടയുമുണ്ട്. വലത് സൈഡിൽ ഒരു ഗസ്റ്റ് ഹൗസ് കാണാം. ഇതിൻ്റെ പണി പൂർത്തിയായിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചുവരുകൾ ഇറ്റിക കൊണ്ടും മേൽക്കൂര കൊടപ്പന ഒല കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. സൈഡിലൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുറേ കാലത്തിനു ശേഷം കണ്ട കൂട്ടുകാരായതിനാൽ തമാശയും പല കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഞാൻ വിചാരിച്ചിരുന്നത് ഈ റിസോർട്ടിൻ്റെ പണി ഏകദേശം കംപ്ലീറ്റായി കാണുമെന്നാണ്. പക്ഷേ ഇതിൻ്റെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് വാഴയൂർ ഷാഫി കോളേജാണ്. ഇവിടെ നിന്നും അത് കാണാം. ഞാൻ കാഴ്ചകൾ പകർത്തുമ്പോഴേക്കും കൂട്ടുകാർ പതിയെ നടന്നു നീങ്ങിയിരുന്നു. ഇത് തൂവക്കാട് മലയാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഈ മലയുടെ അപ്പുറം സൈഡിൽ ഒരുപാട് നല്ല കാഴ്ചകളും നമുക്ക് കാണാനുണ്ട്.
ചട്ടിയിൽ നട്ടിരിക്കുന്ന ചെടികളൊക്കെ പൂവിട്ടിരിക്കുന്നു. മനോഹരമായ കാഴ്ച. ഈ ഭാഗത്തെത്തിയപ്പോൾ റോഡിന്റെ രണ്ടു വശവും ചെങ്കല്ല് കൊണ്ട് മതിൽ തീർത്തിരിക്കുന്നു. പാതയോരവും ചെങ്കല്ല് പതിച്ചിരിക്കുന്നു. ഇടതു സൈഡിൽ ഇളം പച്ചയിൽ കണ്ട കുറച്ചു ചെടികൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നല്ല മനോഹരമായിരിക്കുന്നു, അത് പൂവുമിട്ടിരിക്കുന്നു. അതിലൂടെ എന്റെ ക്യാമറ ഞാൻ ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു. നല്ല കാഴ്ചകൾ കാണാനാണെങ്കിൽ എത്ര കയറ്റവും ഇറക്കവും ഇറങ്ങാൻ തയ്യാറാണ്, കൂട്ടുകാർ പറഞ്ഞു. സമയം 7 മണിയായിരിക്കുന്നു. ജാർഖണ്ഡ് സ്വദേശികളായ രണ്ട് ഭായിമാർ റോഡിലിട്ടിരിക്കുന്ന കോറി വേസ്റ്റ് ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും രാവിലെ ഇവർ എവിടുന്ന് വന്നു? അതിശയപ്പെടുത്തി. വീഡിയോ എന്തിനാ എടുക്കുന്നതെന്ന് അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു യൂട്യൂബിലിടാൻ വേണ്ടിയെന്ന്. ചെറുപുഞ്ചിരിയോടെ ആ ഭായി പണിയിൽ മുഴുകിക്കൊണ്ടേയിരുന്നു. നാടും വീടും കുടുംബവും വിട്ട് അധ്വാനിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ നമുക്കൊരു മാതൃകയാണ്. നമ്മുടെ പ്രവാസികളും ഇതുപോലെ തന്നെ നമ്മുടെ നാടും വീടുമൊക്കെ വിട്ടിട്ടാണ് അവരും പണം സമ്പാദിക്കുന്നത്, നാടും വീടും നോക്കുന്നത്. ചുവന്നു കിടക്കുന്ന ഈ ഭാഗങ്ങളെല്ലാം പണി പൂർത്തിയായി പച്ച പരവതാനി വിരിച്ച് മൊഞ്ചായി നിൽക്കുന്ന ആ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ വളരെ കണ്ണഞ്ചിപ്പിക്കുന്നതായിരിക്കും. വലതുഭാഗത്ത് കാണുന്ന വൃത്താകൃതിയിലുള്ള ആ ഒരു ടാങ്കിന്റെ അടുത്തേക്ക് കൂട്ടുകാർ ചെന്നു. ഇതിലെന്താണെന്ന് അവർ തിരക്കുന്നുണ്ടായിരുന്നു. നടത്തിപ്പുകാരൻ പറഞ്ഞു അതിൽ മീനാണെന്ന്. താഴെ ഭാഗത്തുമുണ്ട് ഒരു ഫിഷ് ടാങ്ക്. ഇബ്രാഹിം മുന്നേ നടന്നു, കൂടെ ഞാനും. ചെറിയ മീൻ കുഞ്ഞുങ്ങളാണ്. വ്യക്തമായിട്ട് കൂടുതലൊന്നും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. നിഷാദ് ബ്രോയും നിസാർ ബ്രോയും അപ്പോഴേക്കും ആകാംക്ഷയോടെ അവിടെ എത്തി. അവരും അതിലേക്ക് എത്തി നോക്കി. ഏറെക്കുറെ പണി പൂർത്തിയായ റിസോർട്ടിന്റെ മുകൾ ഭാഗത്തേക്ക് ഇനിയും നമ്മൾ എത്തിയിട്ടില്ല. കുറച്ചുകൂടി കയറാനുണ്ട് അവിടെ എത്താൻ. നമുക്ക് അവിടെ എത്താനുള്ള ആകാംക്ഷ ഇരട്ടിച്ചു. അവർ കയറ്റം കയറി മുകളിൽ എത്തിയിരിക്കുന്നു. സൈഡ് ഭാഗത്ത് മുള കൊണ്ട് നല്ല വേലി തീർത്തിരിക്കുന്നു. മനോഹരമായ മുളവേലി. കുറച്ചുകൂടി മുകളിലെത്തിയപ്പോൾ ഒരു ഗസ്റ്റ് ഹൗസ് കൂടി ഞങ്ങൾ കണ്ടു. പച്ചമുളകൾ നിലത്ത് കിടക്കുന്നു. സൈഡ് ഭാഗങ്ങളിൽ വേലി കെട്ടാനായിരിക്കും. ഇവിടെ എത്തിയപ്പോഴാണ് കണ്ട കാഴ്ച. ഇവിടെ മുകളിൽ ഷീറ്റിട്ടിരിക്കുന്നു, എന്തോ പ്രോഗ്രാം ഉള്ളതുപോലെ. കാര്യം അന്വേഷിച്ചപ്പോൾ വൈകുന്നേരം ഇവിടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടം വേലി വെച്ച് പുൽപതിച്ച് ഭംഗിയാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വൽപ്പം കൂടി മുന്നോട്ട് നടന്നപ്പോൾ മുന്നിലൊരു മനോഹരമായ കാഴ്ച. ഒരു കൂൺ പോലെ ഒരു ഇരിപ്പിടം തയ്യാറാക്കിയിരിക്കുന്നു. പനയോല കൊണ്ടാണ് മുകൾ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. അടിഭാഗമാകട്ടെ കോൺക്രീറ്റ് ചെയ്തിട്ടും സൈഡിലൊക്കെ പണി നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. ഈ ഭാഗത്തുമുണ്ട് ഒരു ഗസ്റ്റ് ഹൗസ്. പണിക്കാരെയും നമുക്ക് അവിടെ കാണാം. ഏകദേശം ഒരു റിസോർട്ടിന്റെ ഭംഗി ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. പുൽപതിച്ചിട്ടും അലങ്കാരമായിട്ടുള്ള ഇരിപ്പിടങ്ങളും മനോഹരം തന്നെ. നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ചകളൊക്കെ, ഏറെക്കുറെ ഇവിടെ സംവിധാനിച്ച കാര്യങ്ങളൊക്കെ പ്രകൃതിയോട് ഇണങ്ങുന്ന രൂപത്തിലുള്ളവയാണ്. വലതുഭാഗത്ത് തൊഴിലാളികൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ എപ്പിസോഡിലെ എന്റെ ഡ്രോൺ ഷോട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലതുഭാഗത്തൊക്കെ ഒരുപാട് മലകൾ ഇവിടുന്ന് നമുക്ക് കാണാം. ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്താണ്, ഇതിന്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പുറത്ത് മലനിരകളിൽ ചെറിയ രൂപത്തിൽ കോടയുണ്ട്. നമ്മൾ കുറച്ചു ലേറ്റായി വന്നത് കൊണ്ടാവാം കോട അത്ര തന്നെ ദൃശ്യമല്ല. ഞാൻ ചൂണ്ടിയ ആ ഭാഗം ക്രഷറാണ്. അപ്പുറം കാണുന്നത്, വൈറ്റിൽ കാണുന്നത് ഷാഫി കോളേജും. കൂട്ടുകാർ അവിടെ കൂട്ടം കൂടി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇനി നമുക്ക് തുവക്കാട് മലയുടെ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങാം. കുറച്ചു അത്ഭുതകരമായ കാഴ്ചകൾ കാണാനുണ്ട്. എന്താണ് ഇത്ര അത്ഭുതകരമായ കാഴ്ച എന്നല്ലേ? ഒരു കിണറുണ്ട്, അത്ഭുത കിണർ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കിണറിന്റെ സെൻട്രൽ ഭാഗത്തേക്ക് നമുക്ക് നടന്നെത്താം.
ഏതായാലും ആ കാഴ്ച കാണുവാൻ വേണ്ടി ഞങ്ങൾ മുമ്പോട്ട് നടന്നു. മാനം തെളിഞ്ഞിരിക്കുന്നു, ആകാശനീലിമ നന്നായി കാണാം. വ്യത്യസ്ത നിറത്തിലുള്ള ഞങ്ങളുടെ ഷർട്ടുകൾ കണ്ട് മേഘം ചിരിപ്പോൾ അതിശയിച്ചു പോയി കാണും. ഈ മലഞ്ചെരുവിലൂടെയുള്ളായി നടത്തം വല്ലാത്ത ആകർഷണീയം തന്നെ. ഈ ഭാഗത്ത് നിന്ന് ക്യാമറ തിരിച്ചപ്പോൾ പല മലകളും വ്യക്തമായി നമുക്ക് ഇവിടുന്ന് കാണാം. ചില മലകളിൽ നന്നായി കോട ഇറങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴി അത്ര തന്നെ മോശമല്ല, നല്ല വ്യക്തമായിട്ട് ദൃശ്യമാവുന്ന രൂപത്തിലാണ് വഴികളൊക്കെ. അധിക കാടുകളൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ മലമുകളിലെത്തി. മാനത്തേക്ക് നോക്കൂ കൂട്ടുകാരെ, ഈ ഭാഗത്തെത്തിയപ്പോൾ മേഘത്തിനും ആകാശനീലിമയ്ക്കും ഒന്നുകൂടി ചന്തം കൂടിയിരിക്കുന്നു. ചെറിയ കറുത്ത പാറകൾക്കിടയിലൂടെ അത്ഭുത കിണർ ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഒറ്റപ്പെട്ട വൃക്ഷങ്ങൾ, നല്ല തെളിമയുള്ള ആകാശം, മനോഹരമായ കാഴ്ച, അത്ഭുതപ്പെടുത്തുന്നില്ലേ? വിദൂരതയിൽ രണ്ട് പോത്തിനെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിഷാദ് ബ്രോ തപാശയിൽ അത് കാട്ടുപോത്താണെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഇടത്തേക്ക് നടന്നു നീങ്ങി. ഞങ്ങളെ കണ്ടപാടെ അനക്കമില്ലാത്ത പോത്ത് വാലും തലയുമൊക്കെ ആട്ടുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ യജമാനനാണെന്ന് ഒരു നിമിഷം തെറ്റിദ്ധരിച്ചു കാണും. ഏതായാലും മനുഷ്യരൂപമല്ലേ. എനിക്ക് യാതൊരു ഐഡിയയുമില്ല. ഞാൻ ഇതിനെ ഒമ്പത് മലയിൽ വന്നിട്ടില്ല. ഈ അത്ഭുത കിണർ കണ്ടിട്ടുമില്ല. ഞാൻ ആലോചിച്ചുപോയി, എങ്ങനെയാണ് ഈ കിണറിന്റെ സെൻട്രൽ ഭാഗത്തേക്ക് എത്തുക? ഏതായാലും കാണാൻ കിടക്കുന്ന കാഴ്ചയല്ലേ, നമുക്ക് നോക്കാം. മലയുടെ മധ്യഭാഗത്തിൽ നിന്നും ഞങ്ങൾ ഇറങ്ങി ഒരു ചെരിവിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഏകദേശം അടുത്താണെന്ന് ഇബ്രാഹിം ബ്രോയും നിഷാദ് ബ്രോയും പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. ആ ചെരുവിറങ്ങി ഞങ്ങൾ എത്തിയത് ഒരു റബ്ബർ തോട്ടത്തിലാണ്. ഇവിടുന്ന് കുറച്ചുകൂടി അടിയിലോട്ട് ഇറങ്ങണം, എന്നാൽ നമുക്ക് കിണർ കാണാം. ഇവിടുന്നും അപ്പുറത്തുള്ള മലയൊക്കെ നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. നല്ല കുത്തനെയുള്ള ഇറക്കമായതിനാൽ ഇറക്കമിറങ്ങാൻ ചെറിയ രൂപത്തിൽ പ്രയാസപ്പെടുന്നുണ്ട്. റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് തൊഴിലാളികളെയൊന്നും കാണാനില്ല. ഒരുപക്ഷെ കുറെ മുമ്പ് അവർ ടാപ്പ് ചെയ്ത് പോയി കാണും. അധികം പഴക്കമുള്ള മരങ്ങളൊന്നുമല്ല, ഈ അടുത്ത് വെച്ചതായിരിക്കും ഈ റബ്ബർ മരങ്ങൾ. കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കൂട്ടുകാർ താഴേക്കിറങ്ങാതെ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. താഴേക്കിറങ്ങിയപ്പോൾ ഒരു മരത്തിൽ നിന്നും പാലൊലിച്ചിറങ്ങുന്നു. മുഗൾ ഭാഗത്തെ മരത്തിലൊന്നും ഞാനത് കണ്ടില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, ഈ മരത്തിൽ മാത്രമാണ് ഞാനത് കണ്ടത്. കുറച്ചുകൂടി അടിയിലേക്ക് ഇറങ്ങിയപ്പോൾ അടിപൊളി ഒരു മരത്തെ ഞാൻ കണ്ടു. മനുഷ്യന്റെ തിരക്കു പിടിച്ച ജീവിതത്തിനിടയിൽ കുറച്ചൊക്കെ സമയം ഇതുപോലത്തെ പച്ചപ്പും ഹരിതഭംഗിയും കാണാൻ നാം സമയം കണ്ടെത്തണം. തട്ടുതട്ടായ റബ്ബർ തോട്ടത്തിലെ ഓരോ തട്ടും ചാടിക്കടന്നാണ് നിഷാദ് മുന്നിലേക്ക് നടക്കുന്നത്. ഒരുപാട് നേരമായി ചാടിക്കടക്കുന്നു. ഇതുവരെ അത്ഭുത കിണർ കാണാൻ സാധിച്ചില്ല. സ്വല്പനേരം കഴിഞ്ഞാൽ എത്തുമായിരിക്കും എന്ന ആശ്വാസം മാത്രം. അവസാനം അത്ഭുത കിണറിന്റെ മുമ്പിലെത്തി. കൂട്ടുകാരൻ എന്നെ വേഗത്തിൽ മാടി വിളിച്ചു. ഞാൻ പെട്ടെന്ന് അവിടേക്ക് ചെന്നു. ഇതാണ് കിണറിന്റെ മുകൾ ഭാഗം. ഇതിന്റെ സെൻട്രൽ ഭാഗത്തിലേക്ക് നമുക്ക് നടന്നെത്താം. ഈ കാണുന്ന വഴിയിലൂടെ, ഈ ഇടുങ്ങിയ വഴിയിലൂടെയാണ് നമുക്കതിന്റെ മധ്യഭാഗത്തേക്ക് നടന്നെത്തേണ്ടത്. നമുക്ക് താഴോട്ട് നടന്നു നോക്കാം. ആ കാണുന്ന വഴിയിലൂടെയാണ് ഞങ്ങൾ ഇതിൻ്റെ മുൻപിലേക്ക് എത്തിയത്. ആരും മുന്നിൽ നടക്കണം. അവസാനം ഞാൻ തന്നെ മുന്നിൽ നടക്കേണ്ടി വന്നു. ക്യാമറ എൻ്റെ കയ്യിലാണല്ലോ. എനിക്ക് ചെറിയൊരു ഉൾഭയമുണ്ട്. കാരണം ഇഴജന്തുക്കളുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ആയതുകൊണ്ട് തന്നെ പതിയെ പതിയെ ഞാൻ പേടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ബാക്കിൽ എല്ലാവരും ഉണ്ടോ എന്ന് ഞാൻ ഇടയ്ക്ക് ഉറപ്പുവരുത്തുന്നുമുണ്ട്. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് വൃത്തിയുള്ള സ്ഥലം കണ്ടു. പിന്നെ ഉൾഭയം
ആകെ മാറി. നോക്കൂ, എന്തു ഭംഗിയുള്ള സ്ഥലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്നത് ഒരു കിണറിന്റെ സെന്റർ ഭാഗത്തിലേക്കാണ്. കേൾക്കുമ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് അതിശയം തോന്നാൻ സാധ്യതയുണ്ട്. നോക്കൂ, ഇതാണ് കിണർ. കിണറിന്റെ അടിഭാഗവും നിങ്ങൾ കാണുന്നുണ്ടാകും. നല്ല താഴ്ചയുള്ള കിണറാണ്, നല്ല വൃത്തിയുള്ള വെള്ളം. സാധാരണ പൊതുസ്ഥലങ്ങളിൽ കാണുന്ന കിണറിലൊക്കെ ചപ്പു ചവറുകൾ കാണാറുണ്ട്. ഈ കിണറ്റിൽ അത് കാണാനില്ല. കാരണം ഇത് സംരക്ഷിച്ചു പോരുന്നതായിരിക്കും. മുകൾ ഭാഗത്ത് നെറ്റുമുണ്ട്, അതും ഒരു കാരണമാവാം. ഇതിൻ്റെ പടവുകളൊക്കെ നല്ല ഭംഗിയുള്ളതും ഉറപ്പുള്ളതുമായിരിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ പടവുകളൊന്നും പൊട്ടിയിട്ടുമില്ല. കൂട്ടുകാരൻ കിണറ്റിലേക്ക് തൊട്ടിയിറക്കി. സ്വല്പം വെള്ളം കോരാം. കണ്ണാടി പോലെ തിളകുന്ന ശുദ്ധമായ വെള്ളം. ഒരു ഇല പോലും ഈ കിണറ്റിൽ കാണാനില്ല. നമുക്ക് വെള്ളം കോരിയതിന് ശേഷം നോക്കാം. അങ്ങനെ വെള്ളവുമേന്തി തൊട്ടി മുകളിലെത്തി. നല്ല തെളിവുള്ള വെള്ളം. ആരായിരിക്കും ഈ കിണറിന്റെ മധ്യഭാഗത്തേക്ക് ഇതുപോലെ പാത വെട്ടിയത്? നല്ല ഉയരമുള്ള കിണറാണ്. അതിൻ്റെ മധ്യഭാഗത്തേക്ക് ഇത്രയും കഠിനാധ്വാനം ചെയ്യാതെ ഒരിക്കലും ഇവിടെ എത്താൻ സാധ്യമില്ല. ഒരാളുടെ പ്രയത്നമാണോ ഒരുപാട് ആളുകളുടെ പ്രയത്നമാണോ ഒന്നും അറിയില്ല. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നോക്കൂ, എത്ര ഉയരമുണ്ട്. നമ്മൾ തിരിച്ചു നടക്കുകയാണ്. ലേശം ഇടുങ്ങിയ വഴിയായതിനാൽ ഒരാൾക്ക് മാത്രമേ ഒരു സമയം നടക്കാൻ സാധ്യമുള്ളൂ. ഈ ഭാഗത്ത് കുറച്ച് പുൽത്തകിടുകളുണ്ട്. തൽക്കാലം ഈ കിണറിൻ്റെ വിശേഷങ്ങൾ അവസാനിപ്പിച്ച് ഞങ്ങൾ വന്ന ഭാഗത്തിലൂടെ തന്നെ മുകളിലേക്ക് നടക്കുകയാണ്. സൂര്യൻ ഉദിച്ചിരിക്കുന്നു, നല്ലപോലെ വെളിച്ചം പരതിരിക്കുന്നു. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് താഴത്തേക്ക് എത്തണം. നമ്മൾ നേരത്തെ കണ്ട പോത്തുകൾ അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ പോത്തിനെ യജമാനൻ രാവിലെ കൊണ്ടുവന്ന് കിട്ടിയതാവാം. രാത്രികാലങ്ങളിൽ ഇവിടെ തന്നെയാണോ ഇത് കിടക്കാറ് എന്നും അറിയില്ല. അവിടെ കിടന്ന ആ മരച്ചില്ലകളിൽ നിന്ന് കൂട്ടുകാരൻ ഇലകൾ പറിച്ചു കൊടുത്തു. പക്ഷെ അത് ഭക്ഷിക്കുന്നില്ല. ഒരുപക്ഷെ അതിൻ്റെ വയറ് നിറഞ്ഞു കാണും. ഏതായാലും ഞങ്ങൾ പോത്തിനെയും അവിടെ ഒറ്റകാക്കി ഞങ്ങൾ നടന്നു നീങ്ങി. അപ്പോഴേക്കും മുന്നിൽ കൂട്ടുകാർ ദൂരം പിന്നിട്ടിരുന്നു. മലയിറങ്ങി റിസോർട്ടിന്റെ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇവിടെ ഒരു തൊഴിലാളി കൊട്ടയിലേക്ക് മണ്ണ് നിറയ്ക്കുകയാണ്. മറ്റൊരു തൊഴിലാളി ആവട്ടെ മുളവിലേക്കുള്ള കാൽ നാട്ടുകയാണ്. ഇവരൊക്കെ അധ്വാനിക്കുന്നവരാണ്. പരിചയപ്പെട്ടപ്പോൾ ഇവർ ഈ നാട്ടുകാർ തന്നെ. റിസോർട്ടിന്റെ മുകൾ ഭാഗത്ത് വലിയൊരു കുളവും നമുക്ക് കാണാം. കുളത്തിന്റെ വലതുഭാഗത്തായിട്ട് ഒരു ഓടിട്ട ഗസ്റ്റ് ഹൗസ് നമുക്ക് കാണാം. ഇഷ്ടിക കൊണ്ട് ചുമരുകൾ പണിത ചുവന്ന പെയിന്റ് അടിച്ച മനോഹരമായ ഒരു ഗസ്റ്റ് ഹൗസ്. ആ കാഴ്ചയും കണ്ട് ഞാൻ അവിടെ നിന്നിറങ്ങി. കൂട്ടുകാർ ഫോട്ടോകൾ എടുത്തുകൊണ്ടേയിരിക്കുന്നു. എനിക്കാണെങ്കിൽ കുറച്ച് ഫോട്ടോസ് എടുക്കണം. ഇനി അതിനായുള്ള മുന്നൊരുക്കമാണ്. കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങിയപ്പോൾ ഈവനിങ് പ്രോഗ്രാമിനുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകുന്നവരെയും ഞങ്ങൾ കണ്ടു. ഈ റിസോർട്ടിന്റെ മുഴുവൻ വിശദവിവരങ്ങൾ എറണാകുളം സ്വദേശിയായ അബ്ദുൽ കനിയ സാർ നമ്മോട് വിശദീകരിക്കുന്നു. ഇത് നമുക്കൊരു അഗ്രികൾച്ചറൽ ഫാം ടൂറിസമാണ്. ആക്ച്വലി ഇവിടെ നമുക്ക് അതായത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഒരുപാട് പ്രകൃതി രഹിതമായിട്ടുള്ള ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് നമുക്ക് അസുഖങ്ങൾ വരുന്നു, ഒരുപാട് പ്രോബ്ലംസ് വരുന്നു. കാരണം ജീവിതം വളരെ ദുസ്സഹമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിൽ നിന്നൊരു മോചനം കിട്ടുന്നതിന് വേണ്ടി നമുക്കൊരു വ്യൂ, അതായത് വയനാടിനെ കിടപിടിക്കുന്ന ഒരു പ്രദേശമാണിത്. ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് നടക്കുന്നത്. അതായത് കൃഷിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ കുട്ടികളുടെ കളിക്കളങ്ങളുണ്ട്, ടെന്നീസ് കോർട്ട്, ബാഡ്മിൻ്റൺ കോർട്ട്, പിന്നെ ഫുട്ബോൾ കോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ട്രക്കിംഗ് ഉണ്ട്, അതുകൂടാതെ സൈക്ലിംഗ്, കുതിര സവാരി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നടക്കാനുള്ള സംഭവം, കാരണം
നടക്കുമ്പോൾ തന്നെ ആളുകൾക്ക് പല അസുഖങ്ങളും കുറയുന്നുണ്ട്. അപ്പോൾ രാവിലെ നടക്കുക അല്ലെങ്കിൽ വൈകിട്ട് നടക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വളരെ നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ വരാൻ പോകുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ഈ നഗരത്തിൻ്റെ ഈ ഇതിലൊക്കെ നിന്നിട്ട് വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരും അവരെല്ലാം അവർക്കെല്ലാം ഇവിടെ ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ ഒന്ന് താമസിച്ച് അവരുടെ കംപ്ലീറ്റ് ഒരു ഫ്രീ മൈൻഡിലേക്ക് പോകും. അതുകൂടാതെ കുട്ടികൾക്ക് വേണ്ടി റിസർച്ച് ചെയ്യാനായിട്ട് ലൈബ്രറി ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ആ ലൈബ്രറി കുട്ടികളെ സംബന്ധിച്ച് പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ വന്നിരുന്ന് ഒരു രണ്ടാഴ്ചയോ ഒരാഴ്ച ഒരു മാസമൊക്കെ വന്ന് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് വലിയൊരു സ്കോളേഴ്സ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണിത്. നല്ല പ്രകൃതി ഈ പ്രകൃതിക്ക് ഇണങ്ങിയ ഭക്ഷണവും മറ്റ് കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ദാറ്റ് മീൻസ് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത് പലപ്പോഴും പ്രകൃതിയിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് അവന് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പോൾ പ്രകൃതിയോട് ഇണങ്ങി നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവനെ സംബന്ധിച്ചിടത്തോളം ലൈഫിനൊരു ഇത് കിട്ടും. കാരണം ഒരുപാട് ഇപ്പം തന്നെ നമുക്കറിയാം ആളുകളെല്ലാം ഒരു ചെറിയ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഗുളികകളും ഡോക്ടറിൻ്റെ ചികിത്സയായിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള ആവശ്യമില്ല, കാരണം ഈ പ്രകൃതി തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അത് നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തി അങ്ങനത്തെ ഉള്ള ആളുകളുടെ എല്ലാം ഉപദേശങ്ങൾ നേടിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് കാര്യങ്ങളെല്ലാം ഇവിടുന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ വിദേശത്തുള്ള ആൾക്കാർക്കും എല്ലാം ഇവിടെ വന്ന് ഒരു വയനാടിനെ കടപിടിക്കുന്ന ഒരു 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 അറ്റ്മോസ്ഫിയറാണ്. വയനാടാകുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ തണുപ്പുണ്ടായിരിക്കും. അപ്പോൾ ആ തണുപ്പത്തേക്ക് പലപ്പോഴും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോകാനായിട്ട് കഴിയില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ, ദാറ്റ് മീൻസ് നമുക്ക് ജീവിതത്തിലെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലുള്ള ഒരു ഇതിപ്പോൾ മഞ്ഞ് ഒക്കെ വരുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും വയനാട് പോകണതൊക്കെ ഉണ്ട്. ഞാൻ വയനാട് പോയിട്ടാണ് അതൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ അത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങളുണ്ട്. ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. പിന്നെ അത് തന്നെയല്ല, ഇവിടുത്തെ പരിസ്ഥിതിക്ക് സൗഹൃദമായിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒരു വിധത്തിലും പരിസ്ഥിതിക്ക് കോട്ടം വരുന്ന രീതിയിലൊരു കാര്യങ്ങളും കൺസ്ട്രക്ഷൻ ഇവിടെ നടത്തുന്നില്ല. പിന്നെ നമുക്കിവിടെ ഹൗസുകളുണ്ട്, കോട്ടേജുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓരോ വ്യക്തികൾക്കും ഈ കോട്ടേജുകൾ ഉപയോഗിക്കാവുന്നതാണ്. അത് കുറച്ച് കോട്ടേജൊക്കെ ബുക്ക് ആയിട്ടുണ്ട്. ഒരു 20 കോട്ടേജുകൾ നമുക്കിവിടെ ഉണ്ടാവും. അപ്പോൾ അത് ആർക്കും വേണമെങ്കിൽ അത് വാങ്ങിക്കാവുന്നതാണ്. അതിന് ഒരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് മന്ത്ലി ആയിട്ടുള്ളൊരു ബെനിഫിറ്റ് കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മന്ത്ലി ഒരു ബെനിഫിറ്റ് കിട്ടും. പിന്നെ നമ്മൾ പശുക്കളുണ്ട്, ആടുകളുണ്ട്, കോഴികളുണ്ട്, അങ്ങനെയുള്ള എല്ലാ ജീവജാലങ്ങളും ഉണ്ടാവും ഇവിടെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബേപ്പൂർ സുൽത്താൻ പറയുന്നത് പോലെ എന്താ ഭൂമിയുടെ അവകാശികൾ മൊത്തം ഇവിടെ ഉണ്ടാവും. അതാണ് നമ്മളുടെ ഇതിൻ്റെ കൺസെപ്റ്റ്. വിഷു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. നമ്മൾ വിചാരിച്ചു വെച്ച കാര്യങ്ങളൊന്നുമില്ല. അബ്ദുൽ ഖനിയ സാർ വിശദീകരിച്ച ശേഷമാണ് കാര്യങ്ങളൊക്കെ വ്യക്തമായത്. നമ്മളിപ്പോൾ കയറി വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു ആട് ഫാമിലാണ്. നിരവധി ആടുകളെ വളർത്തുന്നുണ്ട് ഇവിടെ. സമയം ഏകദേശം 9 കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യുക.